അഗ്രികൾച്ചർ ലൈഫിന്റെ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അജിത്ത്. നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേനൽക്കാലം എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തോട്ടം അതിജീവിച്ച് ഈ ഒരു വളർച്ചയിലോട്ട് എത്തിയത്, ആ സംബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീട്ടിൽ വിശദീകരിക്കുന്നത്. ഒരു മലപ്രയോഗത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് കുറേ വരുത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ 24 മണിക്കൂർ ഈ തോട്ടം നനച്ചു കൊടുത്തു. രാവിലെയും രാത്രിയും പകലും എല്ലാം നമ്മൾ ഈ തോട്ടം നല്ല രീതിയിൽ നനച്ചു കൊടുത്തിരുന്നു. ഏകദേശം ഒരു ദിവസം തന്നെ 3 മണിക്കൂർ ഓരോ ഏരിയയിലും വെള്ളം നമ്മൾ കിട്ടുന്ന രീതിയിലാണ് ഇതിനകത്ത് ഫിംഗ്ലർ സെറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇപ്പോൾ മഴയ്ക്ക് ശേഷമാണ് നമ്മൾ ഫിംഗ്ലർ എല്ലാം ഇതിനകത്തുനിന്ന് മാറ്റി. ഇപ്പോൾ അത്യാവശ്യം തോട്ടം നല്ല നനവായിട്ടുണ്ട്. വളപ്രയോഗമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമ്മളൊരു ടൈമിൽ 200 ഗ്രാം ഇടേണ്ട സ്ഥലത്ത് നമ്മൾ 100 ഗ്രാം വളവിട്ടിട്ട് അതിൻ്റെ പീരീഡ് ഒന്ന് ചേഞ്ച് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ദിവസം കൂടുമ്പോഴായിരുന്നു നമ്മൾ വളപ്രയോഗങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ 15 ദിവസത്തേക്ക് മാറ്റിയിട്ടും അളവ് വളരെ കുറച്ച് രീതിയിൽ കൊടുത്തിട്ടാണ് വാഴനെ വളർത്തിക്കൊണ്ടുവന്നത്. വേനലിൽ നല്ല ഹീറ്റായിരുന്നു. അന്നേരം ഇലകളിലോട്ട് പെട്ടെന്ന് നമുക്ക് വളപ്രയോഗങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നു. അന്നേരം ഇലയിലുള്ള വളപ്രയോഗങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ചുവട്ടിൽ മാത്രം കുറേച്ചെ ഇട്ടുകൊണ്ട് വന്നു. ഈ മഴ പെയ്തതിന് ശേഷമാണ് നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചുവട്ടിൽ വളപ്രയോഗങ്ങൾ ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ അളവിൽ വ്യത്യാസം ഇല്ലാത്ത രീതിയിൽ വളപ്രയോഗം ചെയ്തത്. പിന്നെ രോഗങ്ങൾ ഒരു പരിധിവരെ വേനലിൽ നല്ല കുറവായിരുന്നു. പ്രത്യേകിച്ച് ഇലക്കരിച്ചിലൊക്കെ നമുക്ക് ഹീറ്റ് കൊണ്ട് വരുന്നതാണ്. പക്ഷേ ഇലക്കരിച്ചിൽ അധികം കാര്യമായിട്ട് വന്നിട്ടില്ല. തോട്ടത്തിൽ ഇലക്കരിച്ചിലേ വന്നിട്ടില്ല. അതുപോലെ പുഴുക്കളുടെ ആക്രമണം ഇല്ലായിരുന്നു. തണ്ടുവറപ്പിനുള്ള മരുന്ന് ടൈമിൽ വേനലിൻ്റെ ടൈമിൽ അടിച്ചിട്ടില്ല. അതൊക്കെ ഇപ്പോൾ ഈ മഴ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ തണ്ടുവറപ്പിനുള്ള മരുന്നടിച്ചത്. ഇലയിൽ ന്യൂട്രിയൻസ് കൊടുത്തത് വരെ ഈ ഒരു ടൈമിൽ ആ വേനലിൻ്റെ ടൈമിൽ ഒന്നും കൊടുത്തിട്ടില്ല. ഇലയിലുള്ള വളപ്രയോഗങ്ങളൊക്കെ കുറച്ച് ന്യൂട്രിയൻസ് പോലും നമ്മൾ ഇലയിൽ കൊടുക്കാതെ ചുവട്ടിൽ മാത്രം അളവ് കുറച്ച് കൊടുത്തുകൊണ്ടിരുന്നു. എങ്കിലും മഴ പെയ്യുന്നത് പോലെ നമുക്ക് എത്ര വെള്ളം അടിച്ചു കഴിഞ്ഞാലും എത്തുകയില്ല. അന്നേരം നമ്മൾ മഴ പെയ്തതിന് ശേഷമാണ് കൃത്യമായിട്ടുള്ള രീതിയിലോട്ട് വളപ്രയോഗങ്ങൾ മാറ്റിയത്. പിന്നെ ഈ തോട്ടത്തിൽ വേരുകൾ പെട്ടെന്ന് ഹീറ്റാകുന്ന അവസ്ഥയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഭൂമിയിലോട്ട് കാല് വെക്കുമ്പോൾ അല്ലെങ്കിൽ ആ വെള്ളത്തിലോട്ട് വെക്കുമ്പോൾ തന്നെ വെള്ളത്തിന് തന്നെ നല്ല ചൂടായിരുന്നു. അരം വേരിന് നമ്മൾ 2 വട്ടം നമ്മൾ വളപ്രയോഗം ചെയ്തിട്ട് വേരിനായിട്ടുള്ളത് ഈ ക്ലോറിഫോസിൻ്റെ 50 EZ നമ്മൾ പ്രാവശ്യം ഉപയോഗിച്ചു. അതുപോലെ ഫംഗിസൈഡ്, ഹുമിക്കാസിഡ് അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മളൊരു 3 ഘട്ടങ്ങളിലായിട്ട് നമ്മളിതിന് യൂസ് ചെയ്തിട്ട് വേരിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ഈ ചെറിയ രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്തത്. ഈ ചൂടത്ത് ഒത്തിരിയേറെ വേരുകൾ വെന്ത് പോയിട്ടാണ് വാഴയ്ക്ക് കൂടുതലും മഞ്ഞ കളർന്ന് ഈ വേനലിൻ്റെതായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വാഴയ്ക്കുണ്ടായിട്ട് വാഴ മറിഞ്ഞ് വീഴുന്നത്. അന്നേരം ആ വേര് പോകാതെ സംരക്ഷിച്ച് നിർത്താനായിട്ട് നമുക്ക് എക്സ്ട്രാ ഈ പ്രാവശ്യം കുറേയേറെ ചിലവുകൾ വന്നിട്ടുണ്ട്. അതിനെ നമുക്ക് ഈ വേരിനെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ തണുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ മാത്രമേ വാഴ നമുക്ക് മറിഞ്ഞ് വീഴാതിരിക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേനലിനെ നമുക്ക് ബാധിക്കാതിരിക്കുകയുള്ളൂ. ആ രീതിയിൽ 3 ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ക്ലോറിഫോസും അതുപോലെ ഫംഗിസൈഡ്, ഹുമിക്കാസിഡ് ആ ഒരു കോംബോ നമ്മൾ 3 ഘട്ടങ്ങളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലവ് കൂടുതലാണ്, എന്നിരുന്നാലും നമുക്ക് കൃഷിക്ക് ദോഷം വരാത്ത രീതിയിൽ നമ്മൾ ആ ഒരു കോംബോ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വാഴകളൊക്കെ കൂമ്പിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ പൊട്ടാഷ്യൂറിയ കോംബോ മാത്രമാണ് ഈ ഒരു വാഴയിൽ നിൽക്കുന്ന 2 വട്ടത്തെ വളപ്രയോഗം മാത്രമേ ഇനി ഇതിനകത്ത് അവശേഷിക്കുന്നുള്ളൂ. ഏകദേശം ഈ ഒരു മാസത്തിനുള്ളിൽ ഇത് ഫുള്ളായിട്ട് കൂമ്പിട്ട് കഴിയും. അന്നേരം വേനലിൽ നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്ന ഇത്രയേറെ കാര്യങ്ങളാണ്. വളത്തിൻ്റെ അളവ് പകുതിയായി കുറച്ചു, വേരിനെ സംരക്ഷിച്ച് തീർത്താനായിട്ടുള്ള വളങ്ങൾ ചെയ്തു, അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അത്രത്തോളം വെള്ളം കൊടുത്തു. ഇത്രയാണ് നമ്മൾ ഈ വാഴയിൽ വേനലിനോടനുബന്ധിച്ച് ചെയ്തിരിക്കുന്നത്. അന്നേരം നിങ്ങൾക്കും ഇനിയുള്ള കാലങ്ങളിൽ വേനലിൽ ഇതുപോലെയൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ്. വെള്ളം അത്യാവശ്യമാണ് കൃഷി ചെയ്യുന്നതിന്. എന്നിരുന്നാലും അധിക വേനലായി കഴിഞ്ഞാൽ വളപ്രയോഗം നേരെ പകുതിയാക്കുക. ഇന്നത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അന്നേരം അടുത്ത വീട്ടിൽ കാണുന്നിടം വരെ എല്ലാവർക്കും നമസ്കാരം.